കുഞ്ഞു വീട് ആർക്കുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ധ്വനി ബേബിക്ക് വേണ്ടിട്ട്. യെസ്, ആക്ച്വലി എല്ലാവരും ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇത് എത്ര വീടാന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ ഏട്ടാ. പേരും കൂടെ പറയാം, പേരൊരു വെറൈറ്റി പേരാണ്. നമ്മളൊരു ഇംഗ്ലീഷ് നെയിം ആണ് ഏറ്റവും അവസാനം വന്നെത്തിയത്. ആരുടെ വീട്? അമ്മു ഒറ്റക്കിട്ടിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവള് എവിടെ പോയി കഴിഞ്ഞാലും അമ്മുവിന് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവളെ കാണാൻ പറ്റണം. ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കാണാൻ വരുന്നവർക്ക് ഡോറിൽ നിന്നിട്ട് തന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വീട് മൊത്തം കണ്ടു കഴിയും. അവർക്ക് വേറെ അകത്തോട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നീ പാവാട കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും, പാവാടി ഉടുപ്പും കാണിച്ചു കൊടുത്തേ. എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ നമ്മൾ ഇതേ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നത് പുതിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. യെസ്, നമ്മുടെ പുതിയ ഒരു വീട്, ഒരു കുട്ടി വീട് അല്ലേട്ടാ, ഒരു കുഞ്ഞു വീടിന്റെ പാല് വെച്ച്. ഈ കുഞ്ഞു വീട് ആർക്കുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ധ്വനി ബേബിക്ക് വേണ്ടിട്ട്. യെസ്, നമ്മുടെ കുഞ്ഞുവാവിക്ക് വേണ്ടിട്ട്. കുഞ്ഞുവാവിക്ക് വേണ്ടിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മേടിച്ച ഒരു കുഞ്ഞു വീടാണിത്. അതെ, ഇത് ആക്ച്വലി നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഇടവഴി കൂടെ നടന്നു വരാനാണെന്നുണ്ടെങ്കിൽ അത്ര ദൂരേ ഉള്ളൂ. അല്ല, വണ്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈനിന്റെ അപ്പുറത്തെ ലൈന് വഴി കാറിൽ കുറച്ച് ദൂരം ഒന്ന് വരേണ്ടി വരും. അതെ അതെ,
ഇവിടെ ഒരു ആക്ച്വലി ഒരു വില്ല പ്രോജക്ട് പോലത്തെയാണ്. ഇവിടെ ഒരു 8-10 വീടുകളുണ്ട്. അപ്പോ നമ്മളാണ് ആ ഒരു വീടിന്റെ പ്ലാനിന്റെ ഏറ്റവും സെന്റർ പോർഷൻ. ആക്ച്വലി എല്ലാവരും ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇത് എത്ര വീടാന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ ഏട്ടാ. നമുക്ക് പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് എറണാകുളത്ത് വീടുണ്ട് എന്നൊക്കെ. എനിക്ക് എറണാകുളത്ത് വീടൊന്നുമില്ല, ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തി വീടുള്ളൂ. ഒരെണ്ണം നേരത്തെ നിങ്ങൾ പാലി വെച്ച് കണ്ട ഒരു വീടാണ്. നമ്മള് വീടുകളുടെ കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു വീട്, ഇവിടെ അമ്മുവിന്റെ എന്റെ ഒരു വീട് ട്രിവാൻഡ്രത്ത് വീഴപൂരുള്ളത്, പാലക്കാടുള്ളത് അമ്മ എന്റെ അമ്മ വെച്ച വീട്, അതായത് നമ്മുടെ വീട്. നമ്മൾ പാലക്കാട് പോകുമ്പോഴത്തേനും നമ്മൾ അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീട് നമ്മൾ രണ്ടുപേരും കൂടെ ധ്വനി ബേബിക്കായിട്ട് മേടിച്ചൊരു വീടാണ്. അപ്പൊ ഇത്രയാണ് വീടുകൾ നമുക്കുള്ളത്, അല്ലാതെ ഇതിൽ കൂടുതൽ വീടുകളൊന്നും ഇല്ല. ചുരുക്കി പറയാം, ഞാൻ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ളത് അമ്മുവിന്റെ വീട്, പാലക്കാടുള്ളത് എന്റെ വീട്, ഇപ്പൊ ഈ വാങ്ങിച്ചിരിക്കുന്നത് ധ്വനി ബേബിക്കുള്ള വീട്. അപ്പോ നമ്മുടെ വീടിന്റെ പേര് എന്താണെന്നുള്ളതും കൂടിയിട്ട് പറയാം. പേരും കൂടെ പറയാം. പേരൊരു വെറൈറ്റി പേരാണ്. നമ്മളൊരു ഇംഗ്ലീഷ് നെയിം ആണ് ഏറ്റവും അവസാനം വന്നെത്തിയത്. ഇംഗ്ലീഷ് നെയിമിലേക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സംസാരിക്കും. നമ്മള് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണണ്ടേ, ക്യാമറ ഇത്രയേ ഉള്ളൂ ആണോ? ആ പറയാം. പക്ഷെ എനിക്ക് ഇത് ഇത്രയേ ഉള്ളൂ ഏട്ടാ, എന്റെ കഴുത്ത് മാത്രമേ കാണാം. അപ്പോ നമ്മളുടെ വീടിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മൂന്നുപേരും ഓഗസ്റ്റിൽ ജനിച്ച ആൾക്കാരായതുകൊണ്ട് ലിയോ മൗണ്ട് എന്നാണ് വീടിന്റെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത്. ലിയോ എന്നാണ് ഓഗസ്റ്റിൽ ജനിച്ചവർക്ക് വേണ്ടി ഇംഗ്ലീഷ് പേര് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ലിയോ എന്നിട്ടു. പിന്നെ വീട് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. ഇത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. നമ്മൾ ഇവിടെ മൊത്തം കല്ല്, ഇവിടുന്ന് ആ അറ്റം മുതൽ ഈ അറ്റം വരെ പാർക്കിംഗ് ആണ്. ഇതിന്റെ മേളിലാണ് വീട്. ഒരു 2-bedroom ഉള്ള ഒരു കുഞ്ഞു വീട്, കിച്ചൺ ഉള്ള അകത്ത് കാണിച്ചുതരാം. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി പൊക്കത്തിൽ ഇരിക്കുന്നതായതുകൊണ്ട് ലിയോ മൗണ്ട് എന്ന് നമ്മൾ പേരിട്ടു. അപ്പൊ പേര് കേട്ടപ്പോഴത്തേനും നമ്മളുടെ വീട്ടുകാർക്കൊക്കെ ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ചില ഫ്രണ്ട്സ് എല്ലാരും കേട്ടപ്പോഴത്തേനും ഓക്കെ. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ രാവിലെ ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി പോറ്റി വന്നിരുന്നു. പോറ്റിന്റെ അടുത്ത് വീട്ടിന്റെ പേരെന്താ, ഞാൻ പറഞ്ഞു ലിയോ മൗണ്ട്. പോറ്റി പറഞ്ഞ പോറ്റി ചിരിച്ചിട്ട് പോയി. ഞാൻ പിന്നെ പോറ്റിയുടെ പുറകെ പോയിട്ട് ഞാൻ പറഞ്ഞു, അല്ല ഇത് നമ്മൾ എല്ലാരും ഓഗസ്റ്റിൽ ജനിച്ചതുകൊണ്ട്, അല്ല അത് കുഴപ്പമില്ല, വീടിന്റെ പേര് വെക്കുന്നത് വീട്ടുകാരുടെ ഇഷ്ടമാണല്ലോ, അത് വിഷയമില്ല എന്ന് പറഞ്ഞു. പുള്ളി ലിയോ മൗണ്ട് എന്ന് പേരൊക്കെ പറഞ്ഞിട്ട് ഗണപതി ഹോമം നടത്തി. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ഇന്നത്തെ. അങ്ങനെ ആ പൂജകൾ കഴിഞ്ഞു, രാവിലത്തെ പാല് കാച്ച് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ഊണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ വീടിന്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചു തരാലോ. യെസ്, വീടിന്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പോയി കഴിയുമ്പോഴത്തേനും ഈ കാണുന്നതാണ് നമ്മളുടെ വീട്. കണ്ടോ, ഇതാണ് വീടിന്റെ എക്സ്റ്റീരിയർ എന്ന പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മള് അധികം ആരെയും വിളിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാല് കാച്ചാണെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴായിരിക്കും നമ്മളെ കുറിച്ച് അറിയുന്ന ഭൂരിഭാഗം പേരും മനസ്സിലാക്കുന്നത് അപ്പോഴായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വീട്ടുകാരെ അമ്മുവിന്റെ അടുത്ത ബന്ധുക്കൾ, അതായത് മാമൻ മാമി അങ്ങനത്തെവര്, എന്റെ ചേച്ചി അമ്മ അങ്ങനത്തെവര്, ഇത്ര മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. പിന്നെ അത് ഈ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീട്ടിലുള്ള ആൾക്കാര് മാത്രം, അവര് മാത്രമേ ഉള്ളൂ. വളരെ കുഞ്ഞ് ഫംഗ്ഷൻ ആയിട്ട് ഒരു ആർഭാടവും ഇല്ലാതെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നടത്തുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നമുക്കറിയാം നമ്മുടെ അടുത്ത് ചെലവ് ചോദിച്ചിട്ട് വരുന്നു. പക്ഷെ ഈ വീട് പൈസയല്ല ഗൈസ്, ലോൺ ആണ്, ലോൺ. അപ്പൊ അതുകൊണ്ട് നമുക്ക് EMI അടക്കേണ്ടതായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഓരോ എന്ത് വാങ്ങിച്ചു കൊടുക്കും, ലഡു വാങ്ങിച്ചു തരുന്നു. നമ്മളുടെ സന്തോഷത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഓരോ ലഡു കണ്ട് നമ്മളത് ചെലവ് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പൊ വാ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി ദാ പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട്. ഇതാ അവിടെ അച്ഛൻ ഇരിപ്പുണ്ട്, ഉണ്ണിച്ചേട്ടൻ ഇരിപ്പുണ്ട്, നമ്മുടെ അജോയ് ചേട്ടൻ. അജോയ് ചേട്ടന്റെ അടുത്തു നിന്നാണ് നമ്മള് വീട് മേടിച്ചത്. അജോയ് ചേട്ടൻ ഹായ് പറയോ. ഹായ് 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 സൗണി ചേട്ടൻ. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ബൈജു ചേട്ടനാണ്. നല്ല ഉറക്കമാണ് ആള്, രാവിലെ എഴുന്നേറ്റായിരുന്നു, 4 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മള് ഫുൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന ഒരാളാണ്. ഹാർഡ് വർക്കറാണ്, അപ്പൊ കുറച്ച് ഉറക്കം മസ്റ്റ് ആയതുകൊണ്ട് പുള്ളി ഉറങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് മേളിലേക്ക് കയറി പോണം, നമ്മുടെ എൻട്രൻസിലേക്ക്. യെസ് യെസ്, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി നമ്മള് ശബരിമലയ്ക്കൊക്കെ 18-ാം പടി കയറിപ്പോവില്ലേ, ആ ഒരു
ഭയഭക്തിയോട് കൂടെ വേണം നമ്മൾ കയറി വരാം. ഇവിടെ നേരെ സ്റ്റെയർകേസ് മുകളിലോട്ടേക്ക് വരൂ വരൂ. യെസ്, ഇന്ന് ഞങ്ങള് തന്നെ പറഞ്ഞ് ഗ്ലാസ് ഇടിപ്പിച്ചതാ. നോർമലി ഇവിടെ മറ്റേ ഇതായിരുന്നു ഒരു വശം, കമ്പി ആയിരുന്നു വെക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്, നമ്മള് ഗ്ലാസ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഇടിപ്പിച്ചതാണ്. പിന്നെ അതേ ഇവിടെ ഈ ഗ്രില്ല് കണ്ടായിരുന്നോ? ഈ ഗ്രില്ല് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ധ്വനി ബേബി ചാടി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇതും നമ്മൾ പറഞ്ഞു വെപ്പിച്ചതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് ഇവിടെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇത് തുറന്നു പോവില്ല. യെസ്, അതിന് വേണ്ടി ചെയ്യിപ്പിച്ചതാണ്. Come on. Yes. വരൂ 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 വരൂ. ഇതാണ് ഹാൾ. ഇത് ഹാള്, ചെറിയൊരു പൂജ ബോക്സ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വാഷ് ബേസിൻ ഉണ്ട്, കൗണ്ടർ. ഇത് ടി വി യൂണിറ്റ്. ശരിക്കും പറഞ്ഞാൽ ടി വി യൂണിറ്റ് ഇവിടെ ഇല്ലാതിരുന്നൊരു സംഭവമാണ്. എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ആ ഭാഗത്തായിട്ട്, അതായത് ഈ വിൻഡോയുടെ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് വെച്ച് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ടി വി അതിൽ ഹാങ് ചെയ്തിട്ടിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സൈഡും ഈ വാൾ കംപ്ലീറ്റ് ആയിട്ട് ടി വി യൂണിറ്റിന്റെ രീതിയിലേക്ക് അല്ലെ ഏട്ടനൊരു ഡിസൈനിൽ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. സൈഡിലത്തെ ഡിസൈനും പിന്നെ ഈ താഴത്തുള്ള ബോക്സിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ഈ കളറും ഒക്കെ നമ്മൾ തന്നെ മാറ്റിച്ചതാണ്. പിന്നെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത്. ഹലോ, പിന്നെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഇത് ആരുടെ വീട്? ദാനു. ദാനുവിന്റെ വീടാണോ? ദാനുവിന് എത്ര വീടുണ്ട്? രണ്ട് വീടുണ്ട് ദാനുവിന്. ഇനി ഇനി എത്ര വീട് മേടിക്കും? രണ്ട് വേണം. ഇനി അവള് രണ്ട് വീട് വാങ്ങിക്കുന്ന. അപ്പൊ കുഞ്ഞി ഹോളാണ് ഇവിടെ തന്നെ. നമ്മൾ ഇനി വേറെ ഫർണിച്ചർ ഒന്നും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എവിടെ എവിടെ ആയിട്ട് ഒരു ചെറിയൊരു 3-seater ഒരു സോഫ നമ്മൾ വെക്കാനൊരു ഉദ്ദേശമുണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി ടേബിൾ, അത് ആ കോഫി ടേബിൾ തന്നെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളും. ആ ടേബിളിന്റെ അടിയിലേക്ക് ചെയർ പോകുന്ന സെറ്റപ്പ് ഉള്ള ആ സംഭവമാണ്. അതെ, പിന്നെ ഞങ്ങൾ ആക്ച്വലി ഹോം ടൂർ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാലിവാച്ച് ആയതുകൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് കാണിച്ചുതരാം. ഇതാണ് നമ്മളുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. രാവിലെ ഇവിടെയാണ് പൂജയൊക്കെ നടന്നത്, ഗണപതി ഹോമം. രാത്രി ഇവിടെ തന്നെയായിരിക്കും പൂജയൊക്കെ നടക്കുക. ബെഡ്റൂം, ഇവിടെ ഒരു വാർഡ്രോബ്, ഇവിടെ വന്നിട്ട് ബാത്റൂം, വാഷ്റൂം ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു റൂമും കൂടെ ഇപ്പറയുണ്ട്. സെയിം അവിടേക്ക് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഹലോ, ഇവിടെ അമ്മയുണ്ട്, ഇവിടെ ചേച്ചിയുണ്ട്, ഇവിടെ എല്ലാരും. ഇത് നമ്മളുടെ രണ്ടുപേരുടെ റൂമ്. പിന്നെ അമ്മ ഗസ്റ്റ് ആയിട്ട് പാലക്കാട് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് അമ്മേനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂം. അത് അമ്മ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതെ അതെ അതെ, അമ്മ ഒരു ഗുരുവായൂർ ഭക്തി ആയതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് പ്രസന്റ് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിത് എവിടെ തൂക്കും. അപ്പൊ രാവിലെ ഇങ്ങനെ എണീറ്റ് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഭഗവാന്റെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും. പിന്നെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട് ഈ വീട്ടിന്. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ വീട്ടിൽ നിന്നും ഏറ്റവും ചെറിയ അടുക്കള ഉള്ള വീടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വെക്കാൻ അറിയാത്ത ഭാര്യയാണ് എന്റെ ആയതുകൊണ്ട്. പിന്നെ പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇത് മേടിക്കാൻ കാര്യം, പ്രത്യേകിച്ച് ഇത്രയും കുഞ്ഞു വീട് നമ്മൾ വാങ്ങിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്വനി ബേബിനെ അമ്മു ഒറ്റയ്ക്ക് ഇട്ടിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവള് എവിടെ പോയി കഴിഞ്ഞാലും അമ്മുവിന് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവളെ കാണാൻ പറ്റണം. അപ്പൊ ഈ അടുക്കളയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾ ഇവിടെ ഹാളിലാണെങ്കിലും കാണാം, ഈ റൂമിലാണെങ്കിലും കാണാം, ആ റൂമിലാണെങ്കിലും കാണാം, സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണെങ്കിലും കാണാം. അടുക്കള കണ്ടോ, ഇതാണ് നമ്മുടെ കുഞ്ഞി അടുക്കള. അമ്മനെ സംബന്ധിച്ച് ഇത് ഒരു അത്യാവശ്യം ഹെവി അടുക്കളയാണ്. ഒരിക്കലല്ല, ഇത് എന്റെ പാകത്തിനുള്ള, എനിക്ക് എല്ലാം ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് കിട്ടും. നോക്കേ, ടക് 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 ടക്, ഇതിനിടയിൽ ഓടിപ്പോ. നനു ഉണ്ടോ അവിടെ? ആ വരു വരു വരു. ആ ഉണ്ട്. ആ അമ്മ ഹായ്, ഹായ് പറ. ബ്ലോഗ് എടുക്കണം. ഇത് കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മ ഹായ് പറയേ. യാമ്ലി വന്നു. യാമ്ലി, യാമ്ലി ദേ ഹായ്. ശൈല ആന്റി, ഒരു സെക്കൻഡ്. കുട്ടിക്കാല സുഹൃത്ത്. ഇത് ശൈല ആന്റിയും ഹസ്ബൻഡും ആണ്. ഹായ് പറയേ, ഹായ് പറയേ, ഹായ് പറയേ. ഇതനു നനു, ഹായ്. ഇരിക്കും. വെളിയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ ചെറിയ
മറ്റേ അലക്കുകല്ല്, അലക്കുകല്ല്, രണ്ട് പൈപ്പ്, അതായത് ഓപ്പോസിറ്റ് യൂസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു സാധനമാണ് ഈ അലക്കുകല്ല്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ആ ഭാഗം. വൈകുന്നേരങ്ങളിൽ നമുക്ക് ചെയറൊക്കെ ഇട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന, ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഈ ജനൽ മാറ്റി ഇവിടെ ഒരു ഡോർ വെക്കുക, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ആയിരുന്നു ഇവിടേക്ക് ഫുൾ. നമ്മൾ ആ പ്ലാനിന് മുമ്പേ ഇവരെ വീട് വെച്ചു പോയി, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയേനെ. അതെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ വീട്ടിന്റെ ഏരിയ. ഇനി വേറെ കാണിക്കാനൊന്നും ഇല്ല കേട്ടോ, ഇതിന്റെ മുകളിൽ ടെറസ് മാത്രമേ ഉള്ളൂ. വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കാണാൻ വരുന്നവർക്ക് ഡോറിൽ നിന്നിട്ട് തന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വീട് മൊത്തം കണ്ടു കഴിയും, അവർക്ക് വേറെ അകത്തോട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സംഭവങ്ങള്. ഇനി നമ്മൾ ഹോം ടൂർ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി വൈകിട്ടത്തെ ഫംഗ്ഷന്റെ കുറച്ച് ഹൈലൈറ്റ്സും കൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദത്തോടും കൂടി നമ്മൾ ഈ വീട്ടിൽ താമസം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷർട്ട് ഇട്ടു അല്ലേ? ആ പക്ഷെ കൊള്ളാം കേട്ടോ, ഈ താടിയും മുടിയൊന്നും ഇല്ലാടി ഷർട്ട് ഇട്ടപ്പോ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. അല്ല രാവിലെ ബെന്ന ആഡംബരമായിരുന്നല്ലോ, വൈകിട്ട് സിമ്പിൾ ആയിക്കോട്ടെ. ഞാനും സിമ്പിൾ ആണ്. അതെ അതെ അതെ, സിമ്പിൾ സിമ്പിൾ അസംബിൾ എന്നാണ്. ഓ അയ്യോ ഏട്ടാ, നല്ല മണം അടിക്കുന്നു കേട്ടോ. നല്ല മണം അടിക്കും, ഇപ്പൊ തന്നെ വിശക്കാൻ തുടങ്ങി ഭഗവാനെ. അപ്പോ അതൊക്കെയാണ് പരിപാടി. നമ്മളുടെ ഇതേ വീട് പാലുകാച്ചുന്ന സമയത്ത് ദേ അപ്പുറത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ ആ വീട്ടില്, അവരുടെയും വീടിന്റെ പാലുകാച്ച് ഇന്നാണ്. ദേ വൈകിട്ട് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഫുഡെല്ലാം റെഡിയാണ്. ഇന്ന് വെറൈറ്റി ഫുഡുകളാണ്, നല്ല വെറൈറ്റി ഫുഡുകളാണ്. ഫുഡിന്റെ മെനു ഒക്കെ ഞങ്ങൾ എല്ലാം പറഞ്ഞു തരാം. വെജ് ഐറ്റംസ് തന്നെയാണ്. അപ്പോ ഗസ്റ്റുകളും വളരെ കുറച്ചു പേരേ ഉള്ളൂ. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അനുവും അരുണും കൂടെ നമുക്ക് എന്തോ ഒരു വലിയൊരു സംഭവം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറിയ സമയത്ത് എന്നെ കാണിക്കണ പോലും ഇല്ല, തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് ഉണ്ടോ? വലിയൊരു ചെറിയ സംഭവം. ഒരു ഗോ ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി എന്തോ ഒരു ബോൺസൈ ആണ് കിട്ടിയിരിക്കുന്നത്. അത് കൊള്ളാം. ഇത് ആലി ഫൈക്കസ്.
മാൻഡ്രാക്കിനെ പോലെ ഇരിക്കണല്ലോ, മാൻഡ്രാക്കിനെ പോലെ കൈയും കാലും ഒക്കെ ഉണ്ട് അല്ലെ, മാൻഡ്രാക്ക് ചെടി പോലെ ഉണ്ട്. നമ്മൾ ശരിക്കും വീട്ടിലെ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതാ ഫസ്റ്റ് ആയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് നമുക്ക് കിട്ടി. പക്ഷേ ഇത് മാത്രമല്ല ഇവരുടെ ഗിഫ്റ്റ്, അതായത് നമ്മുടെ വീട് പുതിയതായത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. ആരെങ്കിലും വല്ലതും തരൂ തരൂ എന്ന് ചോദിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇവരാണ് നമുക്ക് ഫ്രിഡ്ജ് മേടിച്ചു തരുന്ന ആൾക്കാര്. എല്ലാം എല്ലാം സ്പോൺസർഷിപ്പിലാണ് ഈ ഒരു പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അത് മാത്രമല്ല ഇവിടെ അമ്മയാണ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ മേടിച്ചത്. അപ്പൊ ഓൾറെഡി വാങ്ങിച്ച് ഗ്യാസ് സ്റ്റവ്, അപ്പൊ വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിച്ച് അത് ഇവിടെ വീട്ടിൽ ഇരിക്കണേ. ഇനിയോ പതിയെ ഇങ്ങോട്ടേക്ക് മാറ്റത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കാണാത്ത ഒരാളാണ് അപ്പച്ചി. അപ്പച്ചി അപ്പച്ചി എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടും എനിക്ക് ബിരിയാണി പോട്ട് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പച്ചി പറഞ്ഞിരിക്കുക, ഇതിൽ നീ എന്ന് ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന്. ഇൻഡയറക്റ്റ് ആയിട്ട് മൃദുലയുടെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതാണോ എന്ന് എനിക്ക് സംശയം. ഇവര് തമ്മിലുള്ള പ്ലാനിങ് ആണ്. ഉണ്ണിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അമ്മ വെച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സന്തോഷമാണ്. അതില് ഫ്രൈഡ് റൈസ് വെക്കാമോ? എല്ലാം വെക്കാൻ പറ്റും. ഫ്രൈഡ് റൈസ് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ണിക്ക് ഇഷ്ടം. എല്ലാം അവള് ഉണ്ടാക്കി കൊടുത്തോളും. അതിന് ഫുൾ ഗ്യാരണ്ടി. അവള് പഠിച്ചിരിക്കും. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാ അരുൺ ചേട്ടാ അനു അടിപൊളി കൊള്ളാം. Yeah.
song was for a mockingbird.